ഈ രാജ്യത്ത് വിശക്കുന്നവർക്ക് ആഹാരം ചോദിക്കാതെ കിട്ടും, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളവും കിട്ടും. എന്നാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ന്യായം മാത്രം കിട്ടില്ല. ഇന്ന് ഒരു കാരണവശാലും ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് ന്യായം മാത്രം കിട്ടില്ല. ഇത് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശാപം സർ. അവൻ കൺട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ പാടാ. അത് വേണോ? ആണോ, ലഹരി ഇല്ലെങ്കിൽ അവൻ കൊന്നോളയോ? അതെ, ഞങ്ങൾ വന്നു തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയാണോ പറട്ടെ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, മൊത്തം പാട്ട് വലിയ ഇവിടെ ഉണ്ട്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നു നിങ്ങൾക്ക്, എൻ്റെ അടിച്ചാൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരും സർ. ഇനി മുമ്പോട്ട് പോയാൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ പറഞ്ഞു? അറസ്റ്റ് ചെയ്യേണ്ടി വരും സർ. മറൈൻ ഡ്രൈവിൽ രവി എന്ന് പറഞ്ഞ ആളെ ഫേക്ക് എൻകൗണ്ടർ കേസ് കൊന്ന കാര്യം താൻ മറന്നുപോയോ? ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്, അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക. പ്ലീസ് സർ, എന്റെ ജോലി പോകും സർ. മാറി സർ, ഞാൻ പറയുന്നു കേൾക്ക് സർ. സർ, പ്രശ്നമൊന്നും ഉണ്ടാക്കലേ സർ. രാജേന്ദ്ര, എന്തിനാ നിന്റെ ആൾക്കാരെ വിട്ടെ? നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വിട്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പേടിക്കണം? നിന്നെ കണ്ട് ഞാൻ പേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒട്ടുമില്ല. പിന്നെന്തിനാ അയച്ചേ? നീ ആ കേസ് ഏറ്റെടുക്കുമെന്ന് ഞാനൊന്ന് പേടിച്ചു. പേടിക്കണം, തീർച്ചയായും നീ പേടിക്കണം. എന്നെ ശരിക്കറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത്? അറിയാവിടും. താൻ ആരാണെന്നും താൻ ഇതുവരെ ചെയ്ത ആക്രമണങ്ങൾ എന്താണെന്നും എനിക്കറിയാം. ഈ കേസ് ഞാൻ ടേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്താ മനസ്സിലായോ? ഈ കേസ് ഞാൻ ടേക്കപ്പ് ചെയ്തിരിക്കും. അന്യായം എവിടെ നടന്നാലും അത് ഞാൻ ചോദ്യം ചെയ്തിരിക്കും. നിന്റെ ആൾക്കാർക്ക് ഇതിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. തെറ്റ് ചെയ്തത് ആ പെൺകുട്ടികളാണ്. ആര് തെറ്റ് ചെയ്തു ചെയ്തില്ലെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കോടതിയാണ്. നിന്റെ ഈ സെറ്റിൽമെന്റ് ഒന്നും കോടതിക്കുള്ളിൽ നടക്കാൻ പോകുന്നില്ല. നിന്നെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം നീ ആർക്കു വേണ്ടിയാണോ വാദിക്കാൻ പോകുന്നത്, അവർ തന്നെയായിരിക്കും നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. അവര് സാധാരണക്കാരാണ്. നിന്നെ പോലുള്ളവർ എന്തെങ്കിലും കൊടുത്താൽ സന്തോഷിക്കും, ഭീഷണിപ്പെടുത്തിയ പാവങ്ങൾ പേടിക്കും. ആഗ്രഹത്തിനും പേടിക്കും നടുവിലുള്ള ഒരു ഞാനിന്മേക്കളിയാണ് അവരുടെ ജീവിതം. അവരെന്നോടൊപ്പം ഉണ്ടെങ്കിലും അഥവാ ഇല്ലെങ്കിലും ശരി,
ഞാൻ എപ്പോഴും അവരോടൊപ്പം കാണും, അവരിൽ ഒരാളായി മുന്നിൽ തന്നെ കാണും. നീ കോടതി കണ്ടിട്ട് തന്നെ മാസങ്ങൾ ഒരുപാടായി, പിന്നെ നീ എന്തുണ്ടാക്കാനാണ്? എത്ര നാളായാലും എത്ര വർഷമായാലും എന്റെ ഈ ആവശ്യം ഒരിക്കലും അടങ്ങില്ല. ഒരു പ്രാവശ്യം എന്റെ കറുത്ത കോട്ട് ഞാൻ എടുത്തണിഞ്ഞാൽ കൊടുക്കാൻ ഒരു പെറ്റീഷനും എടുക്കാൻ ഒരു ബെയിലു പോലും കാണില്ല. Hi, this is Venkatesh here. This is Vijay Devarkonda. Hi, this is Samantha. Kalampuna Srinivas. Watching Telugu FilmNagar. Subscribe to Telugu FilmNagar. Subscribe to Telugu FilmNagar. Do subscribe to Telugu FilmNagar. Telugu FilmNagar. Please subscribe to Telugu FilmNagar. You're watching Telugu FilmNagar. Subscribe to Telugu FilmNagar for the latest updates. Telugu FilmNagar. Chinna bell icon untadi, annokandi.